ചാനൽ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ജാപ്പനീസ് വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം നിങ്ങൾക്ക് കുറച്ച് ക്ലൂ തരാം. ഈ വണ്ടി 2001 ജപ്പാനിലാണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ഇതൊരു ജപ്പാൻ ഉള്ളി അവൈലബിൾ വെഹിക്കിൾ ആയിരുന്നു ബൈ ദ ടൈം. ഇതിന് അന്ന് അവർ കൊടുത്ത നെയിം എന്ന് പറയുന്നത് എയർ ട്രക്ക് എന്നായിരുന്നു. ഇപ്പം ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ ഇപ്പോഴത്തെ ഇതിന്റെ പേരെന്തോന്ന്? അറിയാമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ബാക്ക് ടു സ്റ്റോറി. അങ്ങനെ 2001 ലോഞ്ച് ചെയ്തു, എയർ ട്രക്ക് എന്ന് പേരിട്ടു. എന്നെ പറഞ്ഞല്ലോ ജപ്പാനിൽ മാത്രം വന്നിരുന്ന ഒരു വണ്ടിയാണ്. അത് കഴിഞ്ഞ് 2003 അവരത് അമേരിക്കയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്ന് അവർ ഈ വണ്ടിയുടെ പേര് മാറ്റി. അന്ന് തൊട്ട് ഈ വണ്ടി അറിയപ്പെടുന്നത് ഔട്ട്ലാൻഡർ എന്നാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് മിസ്തുബിഷി ഔട്ട്ലാൻഡർ ആണ്. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ്, വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം ലോക്ക്ഡൌൺ ഒക്കെയാണ്, കോവിഡ് കേസ് കൂടി വരുന്നുണ്ട്, പുതിയ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടി വെച്ച് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ ഈ വണ്ടി എടുക്കുന്നത് എനിക്ക് തോന്നുന്നു 2010 ആയിരിക്കും. കാരണം അന്ന് നമ്മുടെ കയ്യിൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് പപ്പടയിലിരുന്ന വണ്ടി എലാൻഡ്ര ആയിരുന്നു. ഹുണ്ടാ എലാൻഡ്ര 2008-09 ആ സമയത്തൊക്കെ ഇരുന്ന വണ്ടിയാണ്. പപ്പടയിൽ ആദ്യം ഒരു മാരുതി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് എസ്റ്റീമായി, പിന്നെ ഒരു ഡീസൽ എലാൻഡ്ര എടുത്തു, അത് കഴിഞ്ഞ് ഒരു പെട്രോൾ എലാൻഡ്ര എടുത്തു, ജസ്റ്റ് അപ്ഡേറ്റഡ് വേർഷൻ. അത് കഴിഞ്ഞിട്ടാണ് ഔട്ട്ലാൻഡർ കൊണ്ടുള്ളത്. ഒരു ദിവസം വൈകിട്ട് എന്നോട് പറഞ്ഞു ഇതേപോലെ എടാ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഒക്കെ ഒരു ദിവസം വൈകിട്ട് ഒരു വണ്ടിയായിട്ട് വന്നു. അന്ന് 2010 മോഡൽ ഔട്ട്ലാൻഡർ ലോഞ്ച് ചെയ്തു. അത് നമ്മുടെ ഇപ്പോഴത്തെ ലാൻസർ റെവല്യൂഷൻ എക്സ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഫ്രണ്ടാണ്, പക്ക കോപ്പിയാണ്. ഒരു ക്രോസ് ഓവർ വണ്ടി ലാൻസർ റെവല്യൂഷൻ്റെ ഫ്രണ്ടുമായിട്ട് വരുന്നത് അങ്ങനത്തെ ഒരു വണ്ടിയാണ്. അങ്ങനെ കൊണ്ടുവന്നു, നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു വണ്ടി കാണുന്നത്. അപ്പം തന്നെ ടെസ്റ്റ് ഡ്രൈവ് കൊണ്ടുവന്ന വണ്ടിയാണ്, എറണാകുളത്ത് ഷോറൂമിനാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ വീട്ടിൽ വന്ന് ഞാനും പപ്പയും പിന്നെ വണ്ടിയുടെ കൂടെ വന്നവരൂടെ ചേർന്ന് നമ്മളെല്ലാവരും കൂടെ ഒരു റൈഡ് പോയി. അന്ന് വണ്ടി ഓടിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ, അങ്ങനെ വണ്ടിയുടെ പുറയിലിരിക്കുക. അന്നേരം ആദ്യമായിട്ട് എനിക്ക് വണ്ടിയിൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. അന്ന് ഏകദേശം ഒരു 500,000 രൂപയുടെ സൗണ്ട് സിസ്റ്റമാണ് ഈ വണ്ടിയിൽ വരുന്നത്, സൗണ്ട് സിസ്റ്റം മാത്രം. കാരണം അത് റോക്ക്ഫോർഡ് ഫോസ്ഗേറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സൗണ്ട് സിസ്റ്റമാണ്. അപ്പോൾ ആദ്യം അവർ ആ വണ്ടിയിൽ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മളെ കാണിച്ചു തന്നത് സൗണ്ട് സിസ്റ്റമാണ്. ഒരു ഒരു വാർ ബേസിൻ്റെ ഒരു തീമിലാണ് ഒരു സൗണ്ട് സിസ്റ്റം ആയിരുന്നു. അത് വണ്ടി ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് അത് കേൾപ്പിച്ചു. നമ്മുടെ ഈ തിയേറ്ററിലൊക്കെ ഇരുന്ന സറൗണ്ട് സിസ്റ്റത്തിൽ സൗണ്ടില്ലേ, അതേപോലത്തെ ഒരു എഫക്റ്റ് ആയിരുന്നു. അത് ഭയങ്കര ഇതായിരുന്നു ആ വണ്ടി. അപ്പോൾ അത് കഴിഞ്ഞ് ആ വണ്ടി കൊണ്ട് അവർ പോയി. അന്ന് ആ സമയത്ത് എനിക്ക് തോന്നുന്നു 25 lakhs ആയിരുന്നു തോന്നുന്നു വണ്ടിയുടെ വില. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 8 or 9 നോട്ട് ഷുവർ പള്ളിപ്പെരുന്നാളിൻ്റെ ആ സമയത്ത് ഒരിക്കൽ ഇതേപോലെ അപ്പോൾ പറഞ്ഞു ഇവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് നടന്നു പോയപ്പം ഞാൻ നോക്കിയപ്പോൾ ഔട്ട്ലാൻഡർ കിടക്കുന്നു. ഞാനങ്ങ് ഞെട്ടിപ്പോയി, എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ 2009 ഔട്ട്ലാൻഡർ നമ്മൾ സെക്കൻഡ് എടുത്തതാണ് വണ്ടി, ഭയങ്കര ലോ കിലോമീറ്റേഴ്സ് ആയ വണ്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ ഔട്ട്ലാൻഡർ എടുത്തു. ഇതിന് ഈ 2009 വേർഷനിൽ നിന്ന് 2010 വേർഷൻ്റെ വ്യത്യാസം എന്ന് പറയാൻ ഫ്രണ്ടിൽ ആ ഒരു ചേഞ്ചും, പിന്നെ ഇൻറ്റീരിയർ ഇതിൻ്റെ ബ്ലാക്കാണ് വരുന്നത്, മറ്റേത് 2010 വരുമ്പോൾ ഒരു ബെയ്ജ് ഇൻറ്റീരിയർ വരും, അതേ ഉള്ളൂ കാര്യമായ ഒരു ചേഞ്ച്. വേറെ എഞ്ചിനിലും സൈഡിലും ഒന്നും വ്യത്യാസമില്ല, അലോയ്സ് വ്യത്യാസമില്ല, ഒരു ഫ്രണ്ടിലത്തെ ബോണറ്റ് ഏരിയ കഴിഞ്ഞിട്ട് ബാക്കി ഇങ്ങോട്ടുള്ള ഷേപ്പിലൊന്നും ചേഞ്ച് ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഔട്ട്ലാൻഡറിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. കുറേ നാളായിട്ട് കുറേ പേരിനോട് ചോദിച്ചു ഔട്ട്ലാൻഡർ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണ് അതിൻ്റെ ഒരു റിവ്യൂ ചെയ്തുകൂടെ, അധികം ആരുടെങ്കിലും ഇല്ലാത്ത വണ്ടിയല്ലേ, അപ്പോൾ അന്നേ ഓർത്ത് നമ്മുടെ വണ്ടിയല്ലേ വേറെ വണ്ടി നോക്കാമെന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ആലോചിച്ച സമയത്ത് വീട്ടിൽ വണ്ടി കിടപ്പുണ്ട്, പിന്നെ കുറച്ച് വണ്ടിക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ, അതൊക്കെ ചെയ്തു തീർക്കണം. അതൊക്കെ നടന്നുകൊണ്ടിരിക്കും, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം വണ്ടി റിവ്യൂ ചെയ്യാൻ ചോദിച്ചു, വണ്ടി ഭയങ്കര കുറവാണ് ഇപ്പോഴും. സ്റ്റിൽ 2009 മോഡൽ വണ്ടിയാണെങ്കിലും ഇപ്പോഴുള്ള വണ്ടികളുമായിട്ടും പിടിച്ചു ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അത്രയും നല്ല പവറും പെർഫോമൻസും ഇപ്പോഴും വണ്ടി തരുന്നുണ്ട്. ആദ്യം ഞാൻ വണ്ടിയുടെ ഒരു വാക്ക് എറൗണ്ട് വീഡിയോ കാണിച്ചു തരാം, വണ്ടിയെക്കുറിച്ചൊരു ഐഡിയ അന്നേരം കിട്ടും. നമ്മൾ എസ് യു വി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു വണ്ടി മിസ്തുബിഷിയുടെ പജീറോ ആയിരിക്കും. ഔട്ട്ലാൻഡറിനെ കുറിച്ച് അധികം ആർക്കും അറിയാൻ സാധ്യതയില്ല, നമ്മുടെ നാട്ടിൽ റെയർ ആണ് വണ്ടി. അധികം അധികം എടുത്തവരുണ്ടെന്ന് എനിക്കറിയില്ല. ഔട്ട്ലാൻഡർ എന്ന് പറയുമ്പം പജീറോയുടെ ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സും അതുപോലെ തന്നെ അതിൽ കുറച്ചും കൂടെ യാത്രാസുഖം വരുന്നൊരു ഒരു ക്രോസ് ഓവർ എന്ന് വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ പജീറോയിൽ വരുന്ന ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് അതുപോലെ തന്നെ ഇതിലും വരുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു ഒന്ന് സോഫ്റ്റൻ ആക്കിയ പോലത്തെ ഒരു വണ്ടിയാണ്, കുറച്ചും കൂടെ ഒരു യാത്രാസുഖമുണ്ട്. പജീറോ ഇപ്പം നമുക്കറിയാം കോർണറിംഗ് ഒക്കെ എടുക്കുമ്പം പജീറോയിൽ അത്യാവശ്യം ബോഡി റോളൊക്കെ ഉണ്ട്, അപ്പോൾ ഒരു പക്ക ഓഫ് റോഡറാണ് ഇത്. അതേസമയം നമുക്കൊരു ഫാമിലി വണ്ടിയായിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം, ഓഫ് റോഡും പോവും, അത്യാവശ്യം ഓഫ് റോഡ്. കാരണം ഈ വണ്ടിയിൽ പജീറോയെക്കാട്ടിലും കുറച്ചും കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. പക്ഷേ
നമുക്ക് ഓഫ് റോഡൊന്നും അങ്ങനെ എടുത്തുകൊണ്ട് പോകാറില്ല. വണ്ടി ഒരു കുറച്ചുകൂടെ സോഫ്റ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. എന്ന് വെച്ചാൽ കേപ്പബിലിറ്റീസ് ഇല്ലെന്നല്ല, മജീറോയ്ക്ക് തുല്യമായ എല്ലാ കേപ്പബിലിറ്റീസും ഈ വണ്ടിയിലുമുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വണ്ടിയുടെ ആ ഒരു സ്റ്റാൻസ് മനസ്സിലാവും. നല്ല വൈഡായിട്ടുള്ളൊരു സ്റ്റാൻസ് ആണ് വണ്ടിക്ക്. ഫ്രണ്ടിൽ തന്നെ മിസ്തുബിഷിയുടെ ലോഗോ കാണാം. പിന്നെ ഗ്രില്ല് വരുന്നുണ്ട്. ഇത് വാങ്ങിയ ടൈമിൽ ഇത് മാറ്റായിരുന്നു, നമ്മളിത് ഗ്ലോസി ആക്കിയതാണ്. പിന്നെ ഇവിടെ ഒരു സിൽവർ ആക്സെൻറ്റ് വരുന്നുണ്ട്. ഹെഡ്ലാമ്പ്സ് നോക്കുവാണെങ്കിൽ രണ്ട് ലാമ്പായിട്ടാണ് വരുന്നത്. എച്ച് ഐ ഡി ആണ്, സ്റ്റോക്കാണ്, വൈറ്റ് ലൈറ്റ്സ് ആണ്, ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. താഴെ ഫോഗ് ലാമ്പ് ആണ്, ഇത് ക്ലിയർ ലെൻസ് ഉള്ള ഫോഗ് ലാമ്പ് ആണ്. മറ്റ് സാധാരണ ഫോഗ് ലാമ്പിൽ നിന്ന് കുറച്ചും കൂടെ വിസിബിലിറ്റി ഉണ്ട്. ഓഫ് റോഡൊക്കെ പോകാൻ നേരം വളരെ ഉപകാരപ്പെടും. പിന്നെ താഴത്തെ ഗ്രില്ല് നോക്കുവാണെങ്കിൽ അത് ഒരു മെഷ് മെറ്റീരിയലാണ് ഇവിടെ വരുന്നത്. പിന്നെ താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്, അതും സിൽവർ ആക്സെൻ്റ് ആണ് കൊടുത്തേക്കുന്നത്, അതും സ്റ്റോക്കാണ്. ബോണറ്റിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ക്യാരക്ടർ ലൈൻസ് കാണാം. എസ് യു വിക്ക് അത്യാവശ്യം വേണ്ട ഒരു മസിൽ ലുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്ലാസ് വാഷ് ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് ഇവിടെയാണ് വരുന്നത്. പിന്നെ സൈഡിൽ നോക്കുവാണെങ്കിൽ വീലാച്ചസ് കാണാം. അത് ഫ്ലഷ്ഡ് ഔട്ട് ആണ്, അത് എസ് യു വി ക്യാരക്ടറാണ്. നമ്മൾ വീൽസ് നോക്കുവാണെങ്കിൽ വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 16-inch അലോയ്സ് ആണ്. ബ്രിജ്സ്റ്റോണിൻ്റെ ടയർ ട്യൂബ്ലെസ് ടയർസ് ആണ് വരുന്നത്. സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ക്യാരക്ടർ ലൈൻസ് വരുവാണെങ്കിൽ ഹെഡ് ലാമ്പിൻ്റെ ഇവിടുന്ന് ഇവിടെ ഒരു ലൈൻ പോകുന്നുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു പില്ലറിലൂടെ ബാക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ വരെയാണ് വരുന്നത്. അതിൻ്റെ താഴെയും പിന്നെ ഒരു ക്യാരക്ടർ ലൈൻ ഉണ്ട്. അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ബാക്ക് വരെ പോകുന്നുണ്ട്, കണ്ടിന്യൂസ്. കണ്ടോ, ഇവിടെ വരെ ടെയിൽ പീസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ താഴോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സെപ്പറേറ്റ് പീസ് ഉണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. പിന്നെ ഡോറിൻ്റെ ഹാൻഡിൽസ്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ മിററിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വണ്ടി വാങ്ങിയ ടൈമിൽ ഇത് വൈറ്റ് ആയിരുന്നു, വണ്ടിയുടെ കളർ തന്നെയായിരുന്നു. നമ്മളിത് ബ്ലാക്ക് ഔട്ട് ചെയ്തതാണ്. റൂഫ് നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. വിൻഡോസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് സ്റ്റോക്ക് കിട്ടിയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു, നമ്മൾ ഫിലിം ഒട്ടിച്ചതല്ല, സ്റ്റോക്ക് കണ്ടീഷനാണ്. നമ്മൾ സൈഡിലോട്ട് വരുമ്പോൾ ബാക്കിലത്തെ വീലാർച്ച് ഇതാണ്. ഇവിടെയും പുറത്തോട്ട് ഫ്ലഷ്ഡ് ഔട്ട് ആണ്. ബാക്ക് ടയേഴ്സ് ആണെങ്കിലും 16-inch അലോയ്സ് ആണ്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ഇതാണ് വണ്ടിയുടെ ബാക്ക് പ്രൊഫൈൽ. ബാക്കിലും മിസ്തുബിഷിയുടെ ആ ഒരു ലോഗോ കാണാം. പിന്നെ വൈപ്പർ, ബാക്കിലൊരു വൈപ്പർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. സ്പോയിലർ സ്റ്റോക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്, അത് നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കുവാണ്, കിട്ടിയപ്പോൾ അത് വൈറ്റ് ആയിരുന്നു. പിന്നെ ആന്ന വരുന്നുണ്ട്. നമ്മുടെ ബാക്കിലത്തെ ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഫുൾ ഒരു LED യൂണിറ്റ് ആണ്, ഈ ഒരു പീസ് മാത്രം. ഇത് ഡമ്മിയാണ്, ഇത് ഹാലജൻ ബൾബാണ് വരുന്നത്, ഇതൊക്കെ സ്റ്റോക്ക് തന്നെയാണ്. ഇവിടെ ഒരു റിഫ്ലക്ടർ കണ്ടോ, ഇത് ഒരു ബാക്കിലെ ഫോഗ് ലാമ്പാണ്. ഇതിൽ ഒരു ബൾബ് ഫോഗ് ലാമ്പിനുണ്ട്, ബാക്കി രണ്ട് സൈഡിലും റിഫ്ലക്ടേഴ്സ് ആണ്. പിന്നെ ഇവിടെ സെൻസർ വരുന്നുണ്ട്, താഴെയും സെൻസർ വരുന്നുണ്ട്. 4 സെൻസേഴ്സ് താഴെ വരുന്നുണ്ട്, രണ്ട് സൈഡിലും രണ്ടെണ്ണം താഴെയായിട്ട്. പിന്നെ എക്സോസ്റ്റ് വരുന്ന അടിയിലാണ്. ഇതൊക്കെയാണ് ബാക്കിലെ കാര്യങ്ങൾ. ഇപ്പോൾ നമുക്കിവിടെ ഔട്ട്ലാൻഡറിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ടായിരുന്നു, അത് ഞാൻ റിമൂവ് ചെയ്തതാണ്. ഇവിടെ ഫോർ വീൽ ഡ്രൈവിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് നമ്മൾ റിമൂവ് ചെയ്തു. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ പെട്രോൾ ടാങ്ക് വരും. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും മറ്റേ സൈഡിനെ പോലെ തന്നെ സെയിം ആണ്. ഇതാണ് വണ്ടിയുടെ സൈഡിൽ നിന്നുള്ളൊരു ലുക്ക്. വണ്ടിയിൽ കുറേ പണി ചെയ്തു തീർക്കാനുണ്ട്. ലാംപ്സൊക്കെ ആണെങ്കിലും ഡള്ളാണ്, ഇതൊന്ന് ബ്രഷ് ചെയ്യണം. പിന്നെ ഹെഡ് ലാംപ്സ് മേ ബി റീപ്ലേസ് ചെയ്യാനൊരു പ്ലാനുണ്ട്. ഹെഡ് ലാംപ്സ് ഇപ്പോൾ അവൈലബിൾ അല്ല, നാട്ടിൽ കുറേ അന്വേഷിക്കുന്നുണ്ട്. ഹെഡ് ലാംപ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു സ്പെയർ ഹെഡ് ലാമ്പ് ആരെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ തന്നാൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ ഫിൽറ്റേഴ്സും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യണം, അതിനെല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതാണ് വണ്ടിയുടെ പുറത്തു നിന്നുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് വണ്ടിയുടെ കീ. ലോക്ക് ബട്ടൺ വരുന്നുണ്ട്, അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. ബാക്കിലൊരു മിസ്തുബിഷിയുടെ ലോഗോ വരുന്നുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് കീ ആണ്. പിന്നെ ഇത് കീയുടെ ഒരു ഫംഗ്ഷനാണ്. കാരണം നമ്മൾ വണ്ടി ഇപ്പം എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇതിൻ്റെ ബാറ്ററി തീരുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കീ ഇങ്ങനെ എടുത്തിട്ട് വണ്ടി ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ വെച്ചേക്കാം. ഈ കീക്ക് പിന്നെ ഒരു പ്രത്യേകതയുണ്ട്.
KOS സിസ്റ്റം എന്ന് പറയും. അത് മിസ്തുബിഷിയിൽ മാത്രം വരുന്നതാണ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ കീലെസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ കീ പോക്കറ്റിലിട്ടിരുന്നാൽ മാത്രം മതി, ജസ്റ്റ് നമ്മൾ ചെല്ലുക, ഹാൻഡിൽ ഓപ്പൺ ചെയ്യുക, കയറുക, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ വണ്ടികൾക്കൊക്കെ അത് വരുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഇത് 2009 ഇറങ്ങിയൊരു വണ്ടിയാണ്, അന്ന് മുതലേ ഈ ഫീച്ചർ ഇതിലുണ്ട്. അത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നു ആ ടെക്നോളജി അന്നത്തെ സമയത്ത്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ കീലെസ് എൻട്രി ആണ്, നമ്മൾ ജസ്റ്റ് വരിക, ഡോർ ഓപ്പൺ ചെയ്താൽ കയറുക എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. ഫുള്ളൊരു ബ്ലാക്ക് തീമാണ് വണ്ടിയിൽ. ഇത്രയും വർഷമായതുകൊണ്ടാണ് സീറ്റൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. എനിവേ, ഒരു 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. സെൻറ്ററിൽ മിസ്തുബിഷിയുടെ ലോഗോ ഉണ്ട്, വിത്ത് എയർ ബാഗ്സ് ആണ്. ലെഫ്റ്റ് സൈഡിലും കുറച്ച് കൺട്രോൾസ് ഉണ്ട്, റൈറ്റ് സൈഡിലും കുറച്ച് കൺട്രോൾസ് ഉണ്ട്. ലെഫ്റ്റിൽ വരുന്നത് മ്യൂസിക് കൺട്രോൾസ് ആണ്, ട്രാക്ക് മാറ്റാനും വോളിയം കൂട്ടാനൊക്കെ ഉള്ള കൺട്രോൾസും. റൈറ്റ് സൈഡിൽ വരുന്നത് ക്രൂയിസ് കൺട്രോൾ ആണ്. സാധാരണ കുറച്ച് ഹൈ എൻഡ് വണ്ടികളിൽ ക്രൂയിസ് കൺട്രോളിൻ്റെ ആ ഒരു ലിവർ വരുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റോ അല്ലെങ്കിൽ വൈപ്പറിൻ്റെ പോലെ സൈഡിൽ വേറൊരു നോബായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ വ്യത്യസ്തമായിട്ട് സ്റ്റിയറിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ബട്ടൺ ജസ്റ്റ് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, ക്രൂസ് കൺട്രോൾ ഓൺ ഓഫ് ആവും. നമ്മുടെ സാധാ വണ്ടിയിലെ പോലെ ഫംഗ്ഷൻ അറിയാമല്ലോ. നമ്മളൊരു 40 കിലോമീറ്ററിൽ പോവുകയാണെങ്കിൽ ക്രൂസ് കൺട്രോൾ ഓൺ ചെയ്താൽ 40 കിലോമീറ്റർ തന്നെ വണ്ടി പൊക്കോളും. ബ്രേക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ വണ്ടി സ്ലോ ആവത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സ്പീഡിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും. അത് ഹൈവേസിലൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്, നമ്മുടെ നാട്ടിലെ ടൗണിൽ റോഡിലൊന്നും അങ്ങനെ യൂസ് ചെയ്യരുത് ഉണ്ടെങ്കിൽ തന്നെ. പിന്നെ നമുക്ക് വണ്ടിയിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഈ സൈഡിൽ കുറയ്ക്കാനുള്ളതും ഈ സൈഡിൽ കൂട്ടാനുള്ളതും. ഇത് മെറ്റൽ പാഡൽ ഷിഫ്റ്റർ ഒന്നും അല്ല, ഇത് പ്ലാസ്റ്റിക് തന്നെയാണ്. പക്ഷേ ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്, നല്ല ഒരു സ്റ്റഡി ഫീൽ ഉള്ള പ്ലാസ്റ്റിക് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഇത് വൈപ്പറിൻ്റെ കൺട്രോൾസ് ആണ്. ഇവിടെ ഹെഡ്ലാമ്പിൻ്റെ കൺട്രോൾസ് ഇവിടെയാണ് വരുന്നത്. മീറ്റർ കൺസോൾ നോക്കാം. മീറ്റർ കൺസോള് അനലോഗ് ആണ്, ടാക്കോയും സ്പീഡും അനലോഗ് ആണ് വരുന്നത്. സെൻറ്ററിൽ ഒരു ചെറിയ ഡിസ്പ്ലേ വരുന്നുണ്ട്, അതിൽ നമുക്ക് വണ്ടിയുടെ എല്ലാ ഇൻഫർമേഷൻസും കാണാം. ഗിയർ ഇൻഡിക്കേഷൻ, അതുപോലെ എത്ര ഫ്യൂവൽ ഉണ്ട്, കിലോമീറ്റേഴ്സും കാര്യങ്ങളും എല്ലാം. പിന്നെ നോർമൽ വണ്ടിയിൽ കാണുന്ന പോലെ തന്നെ സീറ്റ് ബെൽറ്റിൻ്റെ ഇൻഡിക്കേറ്റർ, ബാറ്ററി ഇൻഡിക്കേറ്റർ, അതെല്ലാം കാണാം. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു AC വെൻ്റ് ഉണ്ട്, ഒരു സ്പീക്കർ യൂണിറ്റ് വരുന്നുണ്ട്. നമ്മുടെ ലോക്ക് ആൻഡ് അൺലോക്ക് ആ ഒരു ലിവർ ഇവിടെയാണ്. വിൻഡോയുടെ കൺട്രോൾസ്, സൈഡ് മിററിൻ്റെ കൺട്രോൾസ് എല്ലാം ഓട്ടോമാറ്റിക് ആണ്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ വണ്ടിയുടെ സെൻട്രൽ കൺസോൾ, റോക്ക്ഫോർഡ് ഫോസ് ഗേറ്റിൻ്റെ സിസ്റ്റം ആണ് വരുന്നത്. ഇതിൽ ഇതെല്ലാം മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് ആണ്. CD ചേഞ്ചർ ഇവിടെ വരുന്നുണ്ട്. ഇതൊരു 6 CD ഇടാൻ പറ്റുന്ന ഒരു CD ചേഞ്ചർ ആണ്. ഒരു 650 വാട്ട് മ്യൂസിക് സിസ്റ്റം ആണ്. അതിൽ 2 ട്യൂട്ടറും 2 സബ്വൂഫറും വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ വണ്ടി മൊത്തത്തിൽ ഒരു 7 സ്പീക്കർ വരുന്നുണ്ട്. സറൗണ്ട് സ്പീക്കേഴ്സ് ആണ്. ഒരു ഹോം തിയേറ്റർ എഫക്റ്റ് കിട്ടും വണ്ടി മൊത്തത്തിൽ. സെൻട്രലിൽ 2 AC vents വരുന്നുണ്ട്. AC കൺട്രോൾസ് ഇവിടെയാണ് വരുന്നത്. ഗിയർ ഓട്ടോമാറ്റിക് ഗിയർ ആണ്. ഇപ്പോൾ പാർക്കിലാണ് കിടക്കുന്നത്. നമുക്കിത് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് 4 മോഡാണ് വരുന്നത്. ഇപ്പോൾ വണ്ടി പാർക്കിലാണ്, വണ്ടി നിർത്തിയിട്ടേക്കുവാണല്ലോ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ യൂഷ്വലി ഓട്ടോമാറ്റിക്കിൽ തന്നെയാണ് പോകുന്നത്. നമുക്കിപ്പോൾ അതല്ല മാനുവലിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ബ്രേക്കിൽ അപ്ലൈ ചെയ്യുക, ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ മാനുവൽ ഓടിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ഡ്രൈവിലിടുക, ഇങ്ങോട്ട് ഇട്ടിട്ട് ഇത് കണ്ടോ, നമുക്കിപ്പോൾ ഓൺ ദ വേ ഗിയർ കൂട്ടാൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കാം, അതുപോലെ തന്നെ ഗിയർ കുറയ്ക്കാൻ ബാക്കിലോട്ട് ആക്കിയാലും മതി. അതല്ല നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്താണ് പോകാൻ താല്പര്യമെങ്കിൽ ഇവിടെ കണ്ടില്ലേ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്, അത് യൂസ് ചെയ്ത് നമുക്ക് പോവാം. കുറേ നോട്ടിഫിക്കേഷൻസ് കാണിക്കുന്നുണ്ട്, സർവീസ് ഡ്യൂ ആണ്. എനിവേ അത് മനസ്സിലായല്ലോ. നമുക്ക് വണ്ടി ഓഫ് ചെയ്യാം. വണ്ടി എപ്പോഴും ഓഫ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് എല്ലാം പാർക്കിൽ തന്നെ ഇടുക, അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് കറക്റ്റായിട്ട് ഇടുക. പിന്നെ ഈ വണ്ടിയിൽ മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഒരു ഓഫ് റോഡ് വണ്ടി, ഇപ്പം ഫോർ എക്സാമ്പിൾ പജീറോ. ഇപ്പോൾ പജീറോ നമുക്കിപ്പോൾ 4-wheel drive ഓടിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിർത്തി, നമ്മുടെ എക്സ്ട്രാ പജീറോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിൽ എക്സ്ട്രാ ഒരു ഗിയർ ഉണ്ട്, അതിൽ വേണം നമ്മൾ 4-wheel gear ഇടാൻ. പക്ഷേ ഈ വണ്ടിയിൽ ഈ ഒരു നോബ് ഉണ്ടോ, 2-wheel drive, 4-wheel drive lock, ഇത് നമുക്ക് ജസ്റ്റ് ഈ നോബ് ഇങ്ങനെ തിരിച്ചാൽ മതി. അതനുസരിച്ച് വണ്ടി നമുക്ക് 4-wheel ആക്കാം അല്ലെങ്കിൽ 2-wheel ആക്കാം. അതും റണ്ണിങ്ങിൽ തന്നെ നമുക്ക് മാറ്റാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിത് മാറ്റുമ്പോൾ നമുക്ക് കാണാം വണ്ടിയിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നത്.
ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, ഒരു ഫോണും പേഴ്സും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. പിന്നീട് ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട്, ഇത് നമുക്ക് ആഷ്ട്രേ ആണ്, വേണ്ടവർക്ക് യൂസ് ചെയ്യാം, വേണ്ടാത്തവർ യൂസ് ചെയ്യണ്ട. ഇതൊക്കെയാണ് വണ്ടിയുടെ ഇന്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി വണ്ടിയുടെ ബാക്ക് സീറ്റ് നമുക്ക് നോക്കാം. ബാക്കിലത്തെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത്രയും വൈഡായിട്ടൊരു പ്രൊഫൈലാണ് ഡോറിന്. ഇവിടെ ഒരു സിൽവർ ആക്സെൻറ്റ് വരുന്നുണ്ട്, ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റിൻ്റെ ഒരു പൊസിഷൻ ഒരു അപ്രൈറ്റ് പൊസിഷൻ ആണ്. നല്ല ലെഗ് റൂമും ഹെഡ് റൂമും നന്നായിട്ടുണ്ട്. ഇതൊരു അഞ്ച് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്, സുഖമായിട്ട് അഞ്ച് പേര് പോകും. ആറ് പേരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇതാണ് വണ്ടിയുടെ ബാക്ക് സീറ്റ് അറേഞ്ച് ചെയ്യാനുള്ള ആ ഒരു ലിവർ ഇവിടെയാണ് വരുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ചിലർക്ക് മനസ്സിലായി കാണും. സാധാരണ എസ് യു വിസ് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്തു. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു നോബ് ഉണ്ട്, ഇത് നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഇതിങ്ങനെ താഴോട്ടാക്കിയാൽ ഇത് കണ്ടോ ഒരു ബെഞ്ച് പോലത്തെ ഒരു ഫെസിലിറ്റി ഇതിനകത്തുണ്ട്. ഇത് യൂഷ്വലി ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളത് ലാൻഡ് ക്രൂസറിലൊക്കെയാണ്. ലാൻഡ് ക്രൂസറിൽ ഇതേപോലെ തന്നെ ടു പീസായിട്ടൊരു ടെയിലാണ്. ആക്ച്വലി നമ്മൾ ഒരു ക്യാമ്പിങ്ങിനോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ട്രിപ്പൊക്കെ പോകുന്നവരെ നമുക്ക് ഇവിടെ അത്യാവശ്യം ഒരു ബെഞ്ച് പോലെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഒരു 260 kg രണ്ട് പേരെയൊക്കെ സുഖമായിട്ട് വെച്ച് നമുക്കവിടെ രണ്ട് പേരിരുന്നാലും പ്രശ്നമൊന്നും ഇല്ലാതെ അത് ഹോൾഡ് ചെയ്തോളും. ഇൻറ്റീരിയർ സ്പേസ് ഞാനൊന്ന് കാണിച്ചു തരാം. മുമ്പ് വെട്ടമില്ലാത്തതുകൊണ്ട് അത്ര കണ്ടു കാണില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് വൂഫർ വരുന്നത്, അതിൻ്റെ സ്പെയർ വീൽ ഇവിടെയാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. തൽക്കാലം യൂഷ്വലി ഇത് വണ്ടിയുടെ അടിയിലാണ് വരുന്നത്, എടുക്കാനുള്ള എളുപ്പത്തിന് ഇവിടെ വെച്ചെന്നേ ഉള്ളൂ. സൈഡിൽ ഇവിടെ ഒരു ടൂൾ ബോക്സ് വരുന്നുണ്ട്, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും നമുക്കിങ്ങനെ. പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, നിങ്ങൾ കണ്ടോ ഈ ബട്ടൺ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പ്രസ് ചെയ്താൽ കണ്ടോ സീറ്റ് ഇങ്ങനെ നമുക്ക് മടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സൈഡിലും അതേപോലത്തെ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്താൽ മതി, ആ സീറ്റും ഓട്ടോമാറ്റിക്കായിട്ട് മടങ്ങിക്കോളും. നമ്മൾ ആരുടെയും സഹായം ആവശ്യമില്ല. ഈ സീറ്റ് നൂത്ത് വെക്കാനായിട്ട് അവിടെ ഒരു ചെറിയൊരു വള്ളിയുണ്ട്, അത് ജസ്റ്റ് പിടിച്ച് ബാക്കിലോട്ട് വലിച്ചാൽ മതി, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ ഇവിടെ ചെറിയൊരു ഇത്, ഇതിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്താൽ മതി, ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇവിടെ ഒരു വള്ളിയുണ്ട്, അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വലിച്ചങ്ങ് നൂത്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ ഒരു കയ്യിലായതുകൊണ്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്, പിന്നെ ചെയ്തോളാം. കാര്യം മനസ്സിലായില്ലേ? ഇതാണ് വണ്ടിയുടെ ബാക്ക് സൈഡ്. വണ്ടിയുടെ എൻജിനെ കുറിച്ച് പറയാം. 2360 cc എൻജിനാണ് വരുന്നത്, പെട്രോളാണ്. ഒരു 170 bhp ആണ് വണ്ടിയിൽ വരുന്നത് പവർ. 226 Nm ടോർക്കും വരുന്നുണ്ട്. ഇതൊരു ഓൾ വീൽ ഡ്രൈവ് വണ്ടിയാണ്, ഫോർ വീൽ ഉണ്ട്. പിന്നെ വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യം, 8 km മൈലേജ് കമ്പനി പറയുന്നുള്ളൂ, അത് നമ്മൾ ഓടിക്കുന്നതൊക്കെ അനുസരിച്ചിരിക്കും. ആ ഒരു സൈഡ് മാത്രമേ എനിക്ക് വണ്ടിയിലൊരു ചെറിയ ഡ്രോബാക്കായിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഡ്രോബാക്ക് അല്ല കേട്ടോ, വണ്ടി അത്രയും യാത്രാസുഖമുള്ള വണ്ടിയാണ്. ഒരു നമുക്കിപ്പം ഇതൊരു ഓട്ടോമാറ്റിക് ആണ്, സാധാരണ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയിൽ കാണുന്ന ആ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടി നല്ല റിഫൈൻഡ് ആണ്, ഒരു എൻജിൻ നോയ്സോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല, ഭയങ്കര സ്മൂത്താണ് വണ്ടി. പിന്നെ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉള്ളത്, ഇതിന് അലൂമിനിയം റൂഫാണ് വരുന്നത്. അലൂമിനിയം റൂഫ് വരുന്നത് കൊണ്ട് തന്നെ വണ്ടിയിൽ ബോഡി റോൾ ഭയങ്കര കുറവായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഹൈ സ്പീഡ് കോർണറൊക്കെ ചെയ്ത് പോയാലും നമുക്ക് വണ്ടി ബോഡി റോൾ അനുഭവപ്പെടത്തില്ല. നമ്മളിപ്പോൾ പജീറോയിലും അതുപോലെ തന്നെ ഫോർച്യൂണറിലൊക്കെ നല്ല വണ്ടികളാണ് അത് രണ്ടും, ഒന്നും പറയാനില്ല. ഓഫ് റോഡ് ഭയങ്കര കേപ്പബിളായിട്ടുള്ള രണ്ട് വണ്ടികളാണ് അങ്ങനത്തെ വണ്ടികളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ യാത്രാസുഖമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഹൈ സ്പീഡിലൊരു കോർണറൊക്കെ എടുക്കുന്ന സമയത്ത് വണ്ടിയിൽ നല്ല ബോഡി റോൾ അനുഭവപ്പെടും. പക്ഷേ അതേസമയം ഇതിൽ ബോഡി റോൾ ഹൈ സ്പീഡിൽ പോയാലും അത്യാവശ്യം ബോഡി റോളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല ഇതുവരെ. നല്ല കോർണറിംഗ് ഒക്കെ എടുത്തിട്ടും നമുക്ക് ഒരു പ്രശ്നം ഇതുവരെ തോന്നിയിട്ടില്ല. ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയുടെ കാര്യത്തിൽ. പിന്നെ വേറൊരു ഡ്രോബാക്ക് ഉള്ളതെന്ന് വെച്ചാൽ വണ്ടി മിസ്തുബിഷിയാണ്, ജാപ്പനീസ് ആണ്, ഡയറക്റ്റ് ഇമ്പോർട്ടാണ്.
അതുകൊണ്ട് തന്നെ പാർട്സ് കിട്ടാൻ നല്ല പാടാണ്. അത് നമ്മൾ അങ്ങനെ പാർട്സ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ പാർട്സ് കിട്ടത്തുള്ളൂ. ഷോറൂം ഉണ്ടായിരുന്ന സമയത്ത് വരെ നമുക്ക് ഷോറൂമിൽ കൊടുത്ത് സർവീസ് ചെയ്യാമായിരുന്നു. ഇപ്പം സെയിൽസ് എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ സർവീസ് മാത്രം അവർ ചെറുതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഷോറൂമിലായിരിക്കത്തില്ല കൊടുക്കുന്നത്. മിക്ക എന്താ മിസ്തുബിഷിയുടെ ഓണേഴ്സും അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്, നല്ല സർവീസ് സെൻറ്റേഴ്സ്, അവിടെയാണ് കൊടുക്കുക. നമ്മളും അങ്ങനത്തെ ഒരു സർവീസ് സെൻ്ററിലാണ് കൊടുക്കുന്നത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യാൻ സമയമായി. കാരണം മഴയാണ്, അതുപോലെ തന്നെ സന്ധ്യയായി, വെട്ടമില്ല. നമ്മുടെ ഔട്ട്ലാൻഡറിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ തുടർന്ന സപ്പോർട്ട് ഇനിയും നമുക്ക് തരിക. അടുത്തൊരു വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ശുഭമങ്കി സൈനിങ് ഓഫ്. ബൈ. അയ്യോ, മഴ വരുടെ. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പോയി എന്നിട്ട് വീഡിയോ കാണുന്ന പണ്ട് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഔട്ട്ലാൻഡറിൻ്റെ ഇന്നത്തെ റിവ്യൂ നമുക്ക് വൈൻഡ് ചെയ്യാൻ സമയമായി. എന്നിട്ട് പറഞ്ഞു ഇന്നത്തെ നമ്മുടെ ഹിന്ദി പോട്ട് തുടരുക. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് DM ചെയ്യും. ഞാൻ പറഞ്ഞോളാം, നിർത്തി നീ ഇത് കട്ട് ചെയ്തേ. നിങ്ങൾ നമ്മൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്തു, നമ്മൾ ഇടത് കട്ട് ചെയ്തപ്പോൾ ഈ സൈനിങ് ഓഫ്. ബൈ. അയ്യോ, മഴ വരുടേ.